July 11, വിശുദ്ധ ബെനഡിക്ട്. നാം എത്രമാത്രം കഠിനമായി അധ്വാനിക്കുവാൻ തയ്യാറാകുന്നുവോ അതിനനുസരിച്ച് തന്നെയുള്ള ദൈവകൃപ നമ്മിലേക്ക് ഒഴുകിയെത്തും. പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. അനുഗ്രഹീതനായ ബെനഡിക്ട് ഇറ്റലിയിൽ 480 ജനിച്ചു. പാശ്ചാത്യ സന്യാസമുറയ്ക്ക് ആരംഭമിട്ടത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. കർക്കശമായ നിയമങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കിയിരുന്നത്. യുവാക്കളുടെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകൾ തുടങ്ങി, ധാരാളം ആശ്രമങ്ങൾ സ്ഥാപിച്ചു. ദാരിദ്ര്യം, കന്യാവ്രതം, അനുസരണം എന്ന 3 വ്രതങ്ങളെയും സമൂഹ ജീവിതത്തിന്റെയും സന്യാസ ജീവിതത്തിന്റെയും ഘടകങ്ങളാക്കി. പ്രാർത്ഥനയും കൃഷിയും സന്യാസികളുടെ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തി. അദ്ദേഹത്തിന് ധാരാളം അനുഗാമികൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ധാരാളം അസൂയാലുക്കൾ ഉടലെടുക്കുകയും ചെയ്തു. തന്റെ മരണം പോലും പ്രവചിക്കാൻ സാധിച്ചിരുന്ന അദ്ദേഹം 543 അന്തരിക്കുകയാണ് ഉണ്ടായത്. ബെനഡിക്റ്റൻ സഭ 24 മാർപ്പാപ്പമാരെയും 4600 മെത്രാന്മാരെയും 5000 വിശുദ്ധരെയും കാഴ്ചവെച്ചിട്ടുണ്ട്. മരണം വരെ ഓരോ മനുഷ്യനും വിദ്യാർത്ഥിയാണ്. ഏകാന്തമായ മനസ്സോടെ നേടുന്ന വിദ്യാധനം മാത്രമാണ് സ്ഥായിയായ സമ്പത്ത്. അത് നേടാൻ ദൈവം എന്നും കൂട്ടായിരിക്കട്ടെ.